പാർട്ടി സ്ഥാപനങ്ങളിലെ ചുമതലകൾ രാജിവെച്ച് രമേശ് ചെന്നിത്തല, ജയ്ഹിന്ദ് വീക്ഷണം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളിലെ ചുമതലകളിൽ നിന്നാണ് ഒഴിഞ്ഞത്. രാജി കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. രാജിക്ക് പിന്നാലെ കെ പി സി സിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും പരിശോധിക്കും. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അമീൻ, ഇത് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതിഷേധ രാജിയാണോ? ഈ നേതൃത്വവുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസം, ഈ മാനസികമായ ഐക്യമില്ലായ്മ, അത് തന്നെയാണോ ഈ രാജിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തിച്ചത്? കെ പി സി സിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ചുമതല, ജയ്ഹിന്ദ് വീക്ഷണം, കെ കരുണാകരൻ ട്രസ്റ്റ്, അതുപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ ചുമതലകളിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നൽകുന്ന വിശദീകരണം, നേരത്തെ തന്നെ ആ ചുമതലകളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ നേതാവാണ്, നേതാവിനാണ്, ക്ഷമിക്കണം, കെ പി സി സി അധ്യക്ഷനാണ് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ചുമതല പൊതുവിൽ വരുന്നത്. രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ ഈ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിനുശേഷം ആ ചുമതലകൾ പക്ഷേ ഏറ്റെടുക്കാൻ പലരും തയ്യാറായില്ല. അതിനുശേഷം വന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനോ എം എം ഹസനോ ഒന്നും തന്നെ ഈ ചുമതലകൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സിക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് നടത്താൻ ഇപ്പോൾ കെ പി സി സി നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 35 കോടിയോളം രൂപയുടെ ബാധ്യത ജയ്ഹിന്ദിനും വീക്ഷണത്തിനും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ ബാധ്യതകൾ സംബന്ധിച്ച കൃത്യമായ ഒരു കണക്കെടുപ്പിലേക്ക് കെ പി സി സി നേതൃത്വം പോവുകയാണ്. രണ്ടു തരത്തിലാണ്. ഒന്ന്, പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പാലിക്കേണ്ട സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക വിനിയോഗത്തിൽ ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളുമൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും ഈ ഓഡിറ്റിങ്ങിനെ വ്യാഖ്യാനിക്കാം. ഒപ്പം ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിന്റെ ചുമതലകൾ ഒഴിയുമ്പോൾ അതിന്റെ ബാധ്യത സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൂടി നിരത്തിയിട്ട് പോയാൽ മതി എന്നൊരു സന്ദേശം കൂടി പുതിയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നതും കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയവുമായി കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരമൊരു സംശയവും ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഓഡിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം വലിയ ബാധ്യത ഈ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. മാത്രമല്ല, പലപ്പോഴായി ജയ്ഹിന്ദിലായിരുന്നാലും അതുപോലെ ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം കിട്ടാത്ത സാഹചര്യവുമുണ്ട്. ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെ ഉണ്ടായപ്പോൾ പാർട്ടി തന്നെ ഇടപെട്ട് പണം പിരിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പണമൊക്കെ തന്നെ വകമാറ്റി ചിലവഴിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുകയാണ്. സാമ്പത്തിക വിനിയോഗത്തിന്റെ മാനദണ്ഡം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു പരിശോധന വേണമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ നിലപാട്. ആ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് കെ പി സി സിയുടെ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അമീൻ, ഈ രമേശ് ചെന്നിത്തലയുടെ രാജിയും ഈ ഓഡിറ്റിംഗ് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? കുറച്ച് നാളായി രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്ത പദവികൾ എന്നത് കൂടി കണക്കിലെടുത്ത് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായി വിലയിരുത്താൻ കഴിയുമോ? ഇതിന് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, രമേശ് ചെന്നിത്തല നൽകുന്ന വിശദീകരണം, നേരത്തെ തന്നെ അദ്ദേഹം രാജിവെച്ചതാണ്. അതിനുശേഷം പലരും ചുമതല ഏറ്റെടുക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥാനം അല്ലെങ്കിൽ ആ രാജ്യ നേതൃത്വം സ്വീകരിച്ചിരുന്നുമില്ല, ചുമതല ആരും ഏറ്റെടുത്തുമില്ല. അതുകൊണ്ട് തന്നെ ആ പദവിയിൽ ചെന്നിത്തല തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ വെച്ച രാജി അതിപ്പോൾ ഉയർത്തിവിടുകയും അതിനോടൊപ്പം ഈ ഓഡിറ്റിംഗ് കൂട്ടി വായിക്കുകയും ചെയ്യുന്നത് മറ്റു ചില താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് എന്നതാണ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. പക്ഷേ ഇപ്പോൾ ഈ ഓഡിറ്റിംഗ് തീരുമാനം വന്നത് ചെന്നിത്തലയുടെ രാജിയുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടി പോകുന്നു, പുതിയ പ്രവർത്തന രീതികൾ കൊണ്ടുവരുന്നു പുതിയ നേതൃത്വത്തിന് കീഴിൽ, അതുമായി ബന്ധപ്പെട്ടാണ് ഓഡിറ്റിംഗ് പ്രഖ്യാപിച്ചത് എന്നാണ് നൽകുന്ന വിശദീകരണം, അല്ലെങ്കിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതിനെ രണ്ടും ഒന്നിച്ച് കൂട്ടി വായിച്ചുകൊണ്ട് ചെന്നിത്തലയ്ക്കെതിരെ ഒരു നീക്കം എന്ന രീതിയിൽ ഔദ്യോഗിക നേതൃത്വവും ഗ്രൂപ്പ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത ആ രീതിയിൽ വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ചെന്നിത്തലയുമായി അടുത്ത വൃത്തങ്ങളും അതുപോലെ തന്നെ നേതൃത്വവും ഒക്കെ നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ ഏതായിരുന്നാലും അതിനെ ആ അർത്ഥത്തിൽ കൂടി കാണേണ്ടി വരും. കാരണം ചെന്നിത്തലയുടെ രാജി ഇപ്പോഴും നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. ഓഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം രാജി സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, ഈ ബാധ്യതയുള്ള സ്ഥാപനങ്ങളുടെ ചുമതലയും പദവികളും പഴയ നേതാക്കൾക്ക് നൽകിയിട്ട് പുതിയ നേതൃത്വം അത്തരത്തിൽ ബാധ്യത ഏറ്റെടുക്കാതെ പോകുന്നൊരു സാഹചര്യം വേണ്ട എന്നൊരു നിലപാട് ഗ്രൂപ്പ് നേതാക്കൾക്കുൾപ്പെടെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. അത്തരത്തിലൊരു കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി കൂടി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നേതാക്കളുടെ ഒരു പരസ്യ പ്രതികരണം, നമുക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൂടുതൽ പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പറയാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യും. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.